ഇന്ന് വൈകുന്നേരത്തോടെ മൃതദേഹം തിരൂരിലേക്ക് സ്വന്തം വസതിയിലേക്ക് കൊണ്ടുപോകും. വിപിൻ സി വിജയൻ കൂടിയുണ്ട് വിവരങ്ങളുമായി. വിപിൻ, ഈ സാധാരണ വ്യാപാരത്തിന്റെ ആവശ്യങ്ങൾക്കായി ഒന്നോ രണ്ടോ ആഴ്ച മാറി നിൽക്കാറുണ്ട് വീട്ടിൽ നിന്ന്, പക്ഷെ അപ്പോഴും ഈ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതും ഈ വലിയ രീതിയിലുള്ള എമൗണ്ടുകൾ ഡെബിറ്റ് ആയതുമാണ് മക്കൾക്ക് സംശയം തോന്നാനുള്ള കാരണം. ഈ മക്കളോട്, വീട്ടുകാരോട്, ബന്ധുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിപിൻ? അവരോടൊക്കെ ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു. ഈ സമയത്ത് ഇവർ ഒന്നും തന്നെ ആ ഞെട്ടലിൽ നിന്നും പൂർണ്ണമായിട്ടും ഈ ബന്ധുക്കളൊന്നും തന്നെ മുക്തരായിട്ടില്ല. കാരണം അവർക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു ക്രൂരതയാണ് നടന്നിരിക്കുന്നത്. ഈ പി സി പടി എന്നുള്ള സ്ഥലത്താണ് ഇവരുടെ താമസം. ഈ പി സി പടിയിൽ തന്നെ മുൻപ് ഹോട്ടൽ നടത്തിയിരുന്നു സിദ്ദിഖ്. അതിനുശേഷമാണ് ഇവിടുത്തെ വ്യവസായം അവസാനിപ്പിച്ച് കോഴിക്കോട്ടേക്ക് മാറുകയും ചെയ്തത്. ഇപ്പോൾ മക്കളോടക്കം സംസാരിച്ചപ്പോൾ 18-ാം തീയതി സാധാരണ പോകുന്ന പോലെ പോയതാണ്. അപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ. ആ സമയത്ത് വീട്ടിലൊരു ചടങ്ങൊക്കെ നടക്കാനുള്ളതുകൊണ്ട് തന്നെ ഫോൺ വിളിച്ചപ്പോഴാണ് കിട്ടാതിരുന്നത്. ഒപ്പം തന്നെ ഈ കടയിലെ കാര്യങ്ങളെല്ലാം തന്നെ തീർന്നു. അതുപോലെ തന്നെ അവിടെ ആവശ്യങ്ങൾ കൂടി വരികയും ചെയ്തപ്പോഴും ഇദ്ദേഹത്തെ ഫോണിൽ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി അവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടെ പറഞ്ഞു. അങ്ങനെയാണ് വീട്ടുകാർ കൂടുതൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ ട്രാൻസാക്ഷൻ, അതായത് അക്കൗണ്ട് ട്രാൻസാക്ഷൻ കൂടി നോക്കിയപ്പോഴാണ് വലിയ എമൗണ്ടുകൾ പിൻവലിച്ചിരിക്കുന്നു, പല പല സമയങ്ങളിലായി പിൻവലിച്ചിരിക്കുന്നു. ഇതിലാണ് സംശയം തോന്നി വീട്ടുകാർ പോലീസിൽ ആദ്യഘട്ടത്തിൽ പരാതി നൽകുന്നത്. ഇങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ള വിവരം മാത്രമാണ് അവർ കൈമാറിയത്. കാരണം പിതാവ് കോഴിക്കോട് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അതുമാത്രം കൈമാറിയത്. പക്ഷേ പോലീസിൻ്റെ ആദ്യത്തെ പരിശോധനയിൽ തന്നെ ഇതിലെ ദുരൂഹത അവർക്ക് മണത്തു. കാരണം ഒരു ഹോട്ടലിലാണ് ഇതിൻ്റെ ഈ ഫോണിൻ്റെ ലൊക്കേഷൻ അവസാനിക്കുന്നത്. കൂടാതെ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയപ്പോൾ അതിൽ അങ്ങോട്ട് കയറി പോകുന്ന സിദ്ദിഖിൻ്റെ ദൃശ്യങ്ങളുണ്ട്, പക്ഷേ തിരിച്ചിറങ്ങുന്നതില്ല. കൂടാതെ തന്നെ ഈ ട്രോളിയുമായി രണ്ടു പേർ വരുന്നതും പോകുന്നതും ഒക്കെ ഉണ്ട്. അതിലൊരു അസ്വാഭാവികത തോന്നിയാണ് പോലീസ് ഉടൻ തന്നെ ഇതൊരു മിസ്സിംഗ് കേസാക്കി ഫയൽ ചെയ്യുകയും ഉടൻ തന്നെ അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് നടക്കുകയും പരിശോധനകളിലേക്ക് കൂടുതൽ വ്യാപിച്ച് നടക്കുകയും ചെയ്തത്. ഇതിലാണിപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുന്നത്. ഇവിടെ നിന്നും ഈ പ്രതികൾ ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം സിദ്ദിഖിൻ്റെ വാഹനം തന്നെ പിന്നീട് പിറ്റേ ദിവസം വരെയും ഉപയോഗിച്ചു എന്നുള്ളത് കൂടി വളരെ ഗൗരവമായി എടുത്തു പറയേണ്ടതാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടിയാണ് പോലീസിന് അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. സിദ്ദിഖിൻ്റെ വാഹനത്തിൻ്റെ ഡിക്കിയിൽ വെച്ച് തന്നെയാണ് ഈ രണ്ട് ട്രോളി ബാഗുകളും അട്ടപ്പാടി വരെ എത്തിച്ചതും അത് ഉപേക്ഷിക്കുകയും ചെയ്തത്. കൂടാതെ തന്നെ ഇവർ എ ടി എമ്മിലേക്ക് പോയതും മറ്റ് ഹോട്ടലുകളിലേക്ക് പോയതും ഒക്കെ ഈ വാഹനത്തിലാണ്. ട്രെയിനിലേക്ക് ചെന്നൈയിലേക്ക് രക്ഷപ്പെടുന്നതിന് തൊട്ട് മുൻപ് ചെറുതുരുത്തിയിലെ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് കാർ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ ചെറുതുരുത്തിയിൽ നിന്നാണ് പോലീസിന് ഇത് കണ്ടുകിട്ടുകയും ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഈ പ്രതികൾ ചെന്നൈയിലേക്ക് ട്രെയിൻ കയറുന്നു. അങ്ങനെയാണ് റെയിൽവേ പോലീസിൻ്റെ പിടിയിലാവുകയും ചെയ്തിരിക്കുന്നത്.